വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമീസ് ഇൻ ദ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്ന് നിങ്ങൾക്ക് വരാറുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്, അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ വരാറുള്ളത് എന്നൊക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതുപോലെയുള്ള ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ തീർച്ചയായിട്ടും 4 മാർക്കിന്റെ ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വേഗം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് സെന്റൻസസ് വിത്ത് അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ദ വെർബ് വിത്തിൻ ബ്രാക്കറ്റ്സ് എന്നുള്ളതാണ്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇതുപോലെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതാ ഈ കാണുന്ന പോലെ ഒരു പാരഗ്രാഫ് തരും. പാരഗ്രാഫ് തന്നിട്ട് അതില് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം തന്നെ ഈ ഒരു പാരഗ്രാഫ് വായിച്ച് ഇത് ഏത് ടെൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ എന്ന്, പാസ്റ്റ് കണ്ടിന്യൂസ് ആണോ അല്ലെ പ്രസന്റ് കണ്ടിന്യൂസ് ആണോ എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. അപ്പം ഇവിടെ ഫസ്റ്റ് നമുക്ക് ഈ ഒരു സെന്റൻസ് വായിച്ച് നോക്കാം. മൗണ്ട് അബു ഡാഷ് ദ ഓൺലി ഹിൽ സ്റ്റേഷൻ ഓഫ് രാജസ്ഥാൻ. അപ്പം മൗണ്ട് അബു ആണ് രാജസ്ഥാനിലെ ആകെയുള്ള ഒരു ഹിൽ സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഒരിക്കലും എന്താണ് മാറുന്ന ഒരു കാര്യമല്ല, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല, ഇതെന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ, അത് ആ ഒരു വസ്തുതയാണ്, അത് അങ്ങനെ തന്നെ ആയിരിക്കും നിലനിൽക്കുന്നത്. രാജസ്ഥാനിൽ ഇനി വേറൊരു ഹിൽ സ്റ്റേഷൻ വരുമൊന്നുമില്ല. അപ്പൊ എന്താണ് അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. അപ്പൊ സ്റ്റേറ്റ്മെന്റില് എപ്പോഴും ബി ഫോമിൽ വരുന്നത് ഈസ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങൾ ഇനി ഏത് വസ്തുതയെ കുറിച്ച് പറയുകയാണെങ്കിലും അതിൽ തീർച്ചയായിട്ടും അത് ഈസ് ഫോം ആയിരിക്കും അതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. മൗണ്ട് അബു ഈസ് ദ ഓൺലി ഹിൽ സ്റ്റേഷൻ ഓഫ് രാജസ്ഥാൻ. അപ്പൊ അത് ഓർത്ത് വെക്കുക. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഈസ് ആയിരിക്കും ബി ഫോമിൽ വരുന്നത്. നെക്സ്റ്റ് സെന്റൻസ് നമുക്ക് വായിച്ചു നോക്കാം. അക്കോർഡിംഗ് ടു ദ ലെജൻഡ് ഇറ്റ് ഡാഷ് ദ ഹോം ഓഫ് സെയിന്റ് വസിഷ്ഠ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ ഹോം ഓഫ് സെയിന്റ് വസിഷ്ഠ എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇത് മുമ്പുണ്ടായിരുന്ന കാര്യം വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതെന്താണ് അക്കോർഡിംഗ് ടു ദ ലെജൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് പണ്ടുണ്ടായിരുന്ന കാര്യമാണ്, ഹിസ്റ്ററി ആണ് പറയുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും പാസ്റ്റ് ടെൻസിലുള്ളതാണ്. അപ്പൊ ഇറ്റ് ഈസ് എന്ന് പറയില്ല, ഇറ്റ് വാസ് എന്നാണ് പറയുള്ളൂ. അപ്പം നമുക്ക് ആ ആൻസർ കിട്ടി, ബി ഫോമിൽ വാസ് എന്ന് വരും. ആൻഡ് വാസ് ദ ഹോം ഓഫ് സെയിന്റ് വസിഷ്ഠ ഹു ഡാഷ് ദ ഫോർ പവർഫുൾ രജ്പുത് ട്രൈബ്സ്. ഡാഷിൽ തന്നിരിക്കുന്ന വേർബ് ഏതാണ്? അവിടെ വേർബ് നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, അതിന്റെ കറക്റ്റ് ഫോമിലേക്ക് നിങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഇത് പാസ്റ്റിലുള്ളതാണ് അല്ലെ, പാസ്റ്റിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്രിയേറ്റിംഗ് ദ ഫോർ പവർഫുൾ രജ്പുത്സ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, സെയിന്റ് വസിഷ്ഠ മുമ്പേ ഉണ്ടാക്കിയതാണ്, രൂപം കൊടുത്തതാണ്. അപ്പൊ എന്ത് നമുക്ക് പറയണം, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സെന്റൻസ് കൊടുക്കാൻ പറ്റുമോ? ക്രിയേറ്റിംഗ് എന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ക്രിയേറ്റഡ് എന്ന് തന്നെ വേണം, ഇ ഡി ഫോം ചേരും അല്ലെ. അപ്പൊ പാസ്റ്റ് ടെൻസിലാണ് ഇതിന്റെ വേർബ് ഉണ്ടാവുക. പാസ്റ്റ് ടെൻസിലേക്ക് പോകുമ്പോൾ ക്രിയേറ്റ് എന്നുള്ളത് എന്താവും? ക്രിയേറ്റഡ് എന്നാവും. ഓക്കെ, അപ്പൊ ക്രിയേറ്റഡ് ദ ഫോർ പവർഫുൾ രജ്പുത് ട്രൈബ്സ്. മഹാരാജ ഓഫ് സിരോഹി ഇവിടെ ഗിവ് ആണ് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത്. ഗിവ് ഇറ്റ് ഓൺ റെന്റ് ടു ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹു യൂസ്ഡ് ഇറ്റ് ഹാസ് ആസ് ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഫോർ ദ റെസിഡന്റ് ഓഫ് രജ്പുതാന സിറ്റുവേറ്റഡ് ഇൻ ആക്കി ലേക്ക്. അപ്പം ഇതില് ഗീവ് എന്നുള്ള ഇത് കൊടുത്തു എന്നാവുമ്പോ എന്താവും? പാസ്റ്റ് ടെൻസിലേക്ക് പോകുമ്പോ എന്താവും? നമുക്കറിയാം ഇതിന്റെ V1, V2, V3 ഫോം എന്താണ്, അത് നോക്കുമ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് പാസ്റ്റ് ടെൻസിൽ ഇത് ഗേവ് ആണ് ആയി മാറും അല്ലെ, ഗിവ് ഗേവ്. ആ അപ്പൊ നമ്മള് കൊടുത്തിരുന്നു എന്ന് പറയുമ്പോ എന്താ പറയാ, ഗേവ് ഇറ്റ് ഓൺ റെന്റ് ടു ബ്രിട്ടീഷ് ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇത് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഈസേ വരുള്ളൂ, കാരണം നമ്മളിത് പാസ്റ്റ് ടെൻസിലുള്ള ഒരു പാരഗ്രാഫ് പറയുന്ന സെന്റൻസുകൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് വാസ് ഒക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് തെറ്റിപ്പോരുത്, ഫസ്റ്റ് സെന്റൻസിൽ ഈസ് വരുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഇതിന്റെ തന്നെ ആൻസർ ആണ് കേട്ടോ. അപ്പൊ ഡിസ്കസ് ചെയ്തതിന്റെ തന്നെ ആൻസർ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് സെന്റൻസസ് വിത്ത് പ്രിപ്പോസിഷൻ. അപ്പൊ ഇത് പ്രിപ്പോസിഷൻ ആണ് നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടു, ഓൺ, ഇൻ, അതൊക്കെയാണ് പ്രിപ്പോസിഷൻ എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് പ്രിപ്പോസിഷൻസ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം, മാച്ച് ആവുന്നത് ഏതാണ് എന്നുള്ളത്. അപ്പൊ ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടില്ല, ഇവിടെ നിങ്ങൾ കണ്ടുപിടിക്കാണ് വേണ്ടത്. അപ്പം നമ്മള് വെന്റ് കഴിഞ്ഞാല് വെന്റ് ഇൻ എന്നൊക്കെ പറയുമോ, വെന്റ് ഫോർ എന്നൊക്കെ പറയുമോ? വെന്റ് ഫോർ എന്ന് പറയും, വെന്റ് ഇൻ എന്ന് പറയുമോ?
വെൻ ദിൻ എന്നൊക്കെ പറഞ്ഞാല് അവിടെ മിസ്റ്റേക്ക് വരും അല്ലെ. അപ്പൊ എപ്പോഴും വെൻ ഈ ഒരു സെന്റൻസ് വായിച്ചു നോക്കുക, ദ മാൻ വെന്റ് ഡാഷ് ദ ഡോക്ടേഴ്സ് ക്ലിനിക് എന്നാണ് വരുന്നത്. വെന്റ് ടു എന്നേ വരുള്ളൂ. ഓക്കെ, വെന്റ് ടു ദ ഡോക്ടേഴ്സ് ക്ലിനിക് എന്നാവും. ആൻഡ് അടുത്ത സെന്റൻസ് എന്താണ്, ഡോക്ടർ ജോൺ പുട്ട് സ്റ്റെതസ്കോപ്പ്, ഇവിടെ എന്താ വരിക, ഹിസ് ടെസ്റ്റ് ആൻഡ് ഡയഗ്നോസിസ് തോറോലി എന്നുള്ളതാണ്. അപ്പം ഇവിടെ അയാളുടെ ചെസ്റ്റിന് മുകളിലാണ് സ്റ്റെതസ്കോപ്പ് ഇട്ടിരിക്കുന്നത് എന്നാണ്, മുകളിൽ എന്നുള്ള അർത്ഥമാണ്. അപ്പം നമ്മൾ പുട്ട് ഓൺ ദ ടേബിൾ എന്നൊക്കെ പറയുന്ന പോലെ മുകളിൽ വെക്കുന്നതിന് എപ്പോഴും നമ്മൾ ഓൺ ആണ് ആഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് വരും, ഓൺ ഹിസ് ചെസ്റ്റ് എന്നാവും. ഓൺ ഹിസ് ചെസ്റ്റ്, ഓക്കെ. അപ്പൊ അവിടെ ഓൺ എന്നുള്ള പ്രിപ്പോസിഷൻ ആണ് വരിക. ഇനി നെക്സ്റ്റ് എന്താണ് പറയുന്നത്, സഫറിംഗ് ഡാഷ് വൈറൽ ഫീവർ, വൈറൽ ഫീവർ കാരണം സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വൈറൽ ഫീവർ കാരണം എന്ന് വരുമ്പോ എന്താണ്, അതുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നുകൊണ്ട് എന്ന് പറയുമ്പോൾ ഫ്രം എന്നാണ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ ഫ്രം എന്നായി മാറും. ഓക്കെ, സഫറിംഗ് ഫ്രം വൈറൽ ഫീവർ എന്നാവും. എന്താ, ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ഡാഷ് 5 days എന്നുള്ളതാണ് പറയുന്നത്. 5 ദിവസത്തേക്കുള്ള മരുന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പം 5 ദിവസത്തേക്ക് എന്ന് വരുമ്പോൾ 4-5 days എന്നേ വരുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മളെ പ്രിപ്പോസിഷൻസ് മനസ്സിലാക്കി സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കി ആഡ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഒന്നും തന്നിട്ടില്ല. പ്രിപ്പോസിഷനിൽ നിങ്ങൾക്ക് എന്ത് തരില്ല, ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കറക്റ്റ് വേർബോ കാര്യങ്ങളോ ഒന്നും തരില്ല. ഇവിടെ നമുക്ക് പ്രിപ്പോസിഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിപ്പോസിഷൻ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടില്ല. വേർബ് ഫോം ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വേർബ് ഏതാണോ അത് നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ തരുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ടു, ഓൺ, ഫ്രം, ഫോർ എന്നിങ്ങനെയാണ് ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് സെന്റൻസസ് വിത്ത് പ്രിപ്പോസിഷൻസ്. വീണ്ടും പ്രിപ്പോസിഷന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രിപ്പോസിഷന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പോസിഷന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം, പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. കാരണം പ്രിപ്പോസിഷന്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടില്ല. പ്രിപ്പോസിഷൻ അതുപോലെ തന്നെ പാസീവ് വോയിസിൽ സെന്റൻസുകൾ കണ്ടുപിടിച്ച് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് നിങ്ങൾക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്നതാണ് വേർബ് ഫോമും. അപ്പൊ ഈ 3 പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഗ്രാമറിൽ നിന്ന് തീർച്ചയായിട്ടും വരാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വന്നിരിക്കുന്നത് കൊണ്ടും നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻസ് ഗ്രാമറിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഏതാണ്, ആനി ഹാഡ് എ പാഷൻ ഡാഷ് ബുക്ക് എന്നുള്ളതാണ്. അവിടെ കറക്റ്റ് എന്താ പറയാ, പാഷൻ ഫോർ ബുക്സ് എന്നല്ലേ വരിക. നമുക്കത് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ, ബുക്കിനോട് എന്നുള്ളതാണ് വരുന്നത്. അപ്പൊ 4 books. പിന്നെ എന്താണ്, ഹെൽത്ത് ഈസ് പ്രിഫറബിൾ ഡാഷ് വെൽത്ത് എന്നാണ് പറയുന്നത്. പ്രിഫറബിൾ ടു വെൽത്ത് എന്നാണ് വരിക. ഓക്കെ, ദൻ നെക്സ്റ്റ് എന്താണ്, ഐ എക്സ്ചേഞ്ച് മൈ ഹോസ് ഡാഷ് എ കൗ എന്നുള്ളതാണ്. ഹോസ് ഫോർ എ കൗ എന്നാണ് വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐ എം വെക്സ്ഡ് ഡാഷ് ഹിസ് സൈലൻസ് എന്നുള്ളതാണ് വരുന്നത് അല്ലെ. ഐ എം വെക്സ്ഡ് ഡാഷ് ഹിസ് സൈലൻസ് എന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്താണ് വരിക കറക്റ്റ് ആയിട്ട്, ബൈ ആണ് അല്ലെ, ബൈ ഹിസ് സൈലൻസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് സെന്റൻസസ് വിത്ത് ദ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്, ഐ എം നോട്ട് പാർഷ്യൽ ഡാഷ് എനി വൺ. ഐ ആം നോട്ട് പാർഷ്യൽ ടു എനി വൺ എന്നല്ലേ, ഞാൻ ആരോടും പാർഷ്യാലിറ്റി കാണിക്കാറില്ല. ആരോടും എന്നുള്ള വരുമ്പോ എന്ത് വരും, ടു വരും. ഐ എം നോട്ട് പാർഷ്യൽ ടു എനി വൺ. ആൻഡ് നെക്സ്റ്റ് എന്താണ് വരുന്നത്, ഇറ്റ് ഇസ് നൈസ് ഡാഷ് യു ടു ഹെൽപ്പ് മീ എന്നാണ്. എന്താണ് പറയുന്നത്, ഇറ്റ് ഇസ് നൈസ് ഓഫ് യു എന്നാവും അല്ലെ, ഓഫ് യു എന്നാവും, ഓഫ് യു ടു ഹെൽപ്പ് മീ എന്നാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഷർവി ഈസ് ആംഗ്രി ടു മീ എന്നാണോ ഉണ്ടാവുക, എന്നോട് ദേഷ്യപ്പെട്ടു എന്ന് പറയുമ്പം വിത്ത് എന്നാണ് അല്ലേ വരുക. ഓക്കെ, ആംഗ്രി വിത്ത് മീ എന്നാണ്. ആൻഡ് പിന്നെന്താണ്, സം ഈസ് ക്രേസി ഡാഷ് ക്ലാസിക്കൽ മ്യൂസിക്. നമ്മൾ ഈ ഒരു സെന്റൻസിൽ സം ഈസ് ക്രേസി എബൌട്ട് ക്ലാസിക്കൽ മ്യൂസിക് എന്നാണ് കൊടുക്കുക അല്ലേ. എബൌട്ട് ക്ലാസിക്കൽ മ്യൂസിക്കിനോട് വളരെയധികം ക്രേസിനെസ് എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിനോട് ഒരു അതിനോട് എന്ന് വരുമ്പോൾ എന്താണ് വരിക,
കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എബൌട്ട് ക്ലാസിക്കൽ മ്യൂസിക് എന്ന് തന്നെയാണ് കറക്റ്റ് ആയിട്ട് വരിക കേട്ടോ. അപ്പൊ ആൻസേഴ്സ് കിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇത് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോ വെർബിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കി, നമ്മളിപ്പോ വെർബിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കി, അതുപോലെ പ്രിപ്പോസിഷന്റെ ക്വസ്റ്റ്യൻസ് നോക്കി. ഇനി നോക്കാനുള്ളത് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ന് പറയുന്നത് സെന്റൻസ് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ സെന്റൻസ് ടൈപ്സ് ഓഫ് സെന്റൻസ് കുറെ ഉണ്ട്. കമാൻഡ്, റിക്വസ്റ്റ്, അങ്ങനെ ഇൻട്രോഗേറ്റീവ്, ഇമ്പാരറ്റീവ്, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് അല്ല സെന്റൻസിന്റെ ടൈപ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ടൈപ്സ് ഒക്കെ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇതിന് സിമ്പിൾ ആയിട്ട് ആൻസേഴ്സ് എഴുതാൻ പറ്റും. പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നോക്കുമ്പോഴും നമുക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അവർ അതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഓൾറെഡി ടൈപ്സ് ഓഫ് സെന്റൻസ് അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. അതല്ലാത്തവർക്കും ഇനി ടൈപ്പ് ഓഫ് സെന്റൻസുകൾ ഏതൊക്കെയാണ്, ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, ഇമ്പാരറ്റീവ് സെന്റൻസ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് സെന്റൻസ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് സെന്റൻസുകൾ ഉണ്ട്. ഈ ടൈപ്പുകൾ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ എടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്റ്റേറ്റ് വെദർ ദ സെന്റൻസസ് ആർ കമാൻഡ്, റിക്വസ്റ്റ്, അഡ്വൈസ് ഓർ പ്രപ്പോസൽ എന്നുള്ളതാണ്. അപ്പൊ ഒരു കമാൻഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവണം, ഒരു റിക്വസ്റ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവണം, ഒരു അഡ്വൈസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവണം, പ്രപ്പോസൽ കണ്ടാൽ മനസ്സിലാവണം. അപ്പൊ ഇതുപോലെ സെന്റൻസുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിന്റെ ട്രിക്ക് കൂടി മിസ് പറഞ്ഞുതരാം. ഫസ്റ്റ് സെന്റൻസ് എന്താണ്? പ്ലീസ് ഗോ ടു ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് കംപ്ലീറ്റ് ദ വർക്ക് എന്നാണ്. അപ്പൊ ഇവിടെ ഇത് ഈ സെന്റൻസിന്റെ ഫസ്റ്റിൽ തന്നെ പ്ലീസ് എന്നാ വന്നിരിക്കുന്നത്, ദയവായി എന്നാ വന്നിരിക്കുന്നത്. നമ്മൾ ദയവായി എന്ന് പറയുമ്പോൾ ഒരാളുടെ അടുത്ത് നമ്മൾ അപേക്ഷിക്കുകയാണ് അല്ലെ, റിക്വസ്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് വേൺ എന്താണ്? റിക്വസ്റ്റ് ആണ്. ഓക്കെ, റിക്വസ്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു? പ്ലീസ് എന്നുള്ളത് ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്. ദയവായി എന്നുള്ള നമ്മൾ ഒരാളോട് ഓർഡർ ചെയ്യുമ്പോൾ ദയവായി എന്ന് പറയുമോ? ഒരിക്കലും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് റിക്വസ്റ്റ് ആണെന്ന് കണ്ടുപിടിക്കാം. പിന്നെ ഗെറ്റ് ഔട്ട് ജസ്റ്റ് നൗ എന്നാണ് പറയുന്നത് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഒരാളെ ഗെറ്റ് ഔട്ട് അടിക്കുകയാണ്, അത് തീർച്ചയായിട്ടും എന്താണ്? ഒരു കമാൻഡ് ആണ് അല്ലെ. അപ്പൊ ഇതെന്താണ്? ഒരു കമാൻഡ് ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്നില്ലേ? നെക്സ്റ്റ്, യു മസ്റ്റ് വർക്ക് ഹാർഡ് ഇൻ ഓർഡർ ടു സക്സീഡ്. അതായത് നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തണമെങ്കിൽ യു മസ്റ്റ് വർക്ക് ഹാർഡ്, നീ നല്ല കഠിനാധ്വാനം ചെയ്യണം എന്ന് ഒരാളോട് പറയുന്നത് എപ്പോഴായിരിക്കും? അയാൾ സക്സസ്ഫുള്ളിലേക്ക് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവണം അല്ലെങ്കിൽ സക്സസ്സിലേക്ക് എത്തണം എന്ന് മറ്റൊരാള് ആഗ്രഹിക്കുകയും അഡ്വൈസ് ചെയ്യുകയും ചെയ്യുമ്പോഴല്ലേ. അപ്പം ഇവിടെ എന്താണ് വരുന്നത്? അഡ്വൈസ് ആണ് വരുന്നത്. ഇവിടെ എന്തൊക്കെയാ കണ്ടുപിടിക്കാൻ പറഞ്ഞെന്നുള്ളത് ഓരോന്ന് നമുക്ക് അറിയാം അല്ലെ. അപ്പൊ ഓൾറെഡി ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ഹിന്റ് കിടക്കുന്നുണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കാനല്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് അത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് അടുത്ത ലാസ്റ്റ് സെന്റൻസ് നമ്മൾ വായിച്ചു നോക്കുകയാണ്. ലെറ്റ് അസ് ഗോ ഇൻസൈഡ് ദ ഷെയ്ഡ് എന്ന് പറയുകയാണ് അല്ലെ. അതായത് നമുക്ക് തണലത്തേക്ക് പോയി നിന്നാലോ എന്ന് പറയുകയാണ്. അപ്പം തണലിലേക്ക് പോയി നിന്നാലോ എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും, ചിലപ്പോൾ രണ്ട് മൂന്ന് പേരായിരിക്കും, ചിലപ്പോൾ രണ്ടാളുകളായിരിക്കും. എന്നാലും നമുക്ക് ആ തണലത്തേക്ക് ഒന്ന് പോയി നിന്നാലോ എന്ന് പറയുമ്പോൾ ആ ഒരു ആലോചനയാണ്, അതൊരു പ്രപ്പോസലാണ് അല്ലെ, അവിടെ പോയി നിന്നാലോ എന്നുള്ളതാണ്. ജസ്റ്റ് ഗോ ഇൻസൈഡ് ദ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് അതെന്ത് മനസ്സിലാക്കാം? അതെന്താണ്? പ്രപ്പോസലാണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇനി ഗ്രാമർ അറിയില്ലെങ്കിലും ഈ സെന്റൻസ് വായിച്ച് അർത്ഥം മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ഈ ഇംഗ്ലീഷിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം പ്രിപ്പോസിഷന്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വേർബ് ഫോം കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസും ഇതുപോലെ തന്നെ സെന്റൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി ആൻസേഴ്സ് കൊടുത്താൽ മതി. പ്രിപ്പോസിഷനിൽ നിങ്ങൾക്ക് ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ വെർബിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡൗട്ട് ക്ലിയറൻസിനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളെ ക്രാഷ് കോഴ്സ് വഴി ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് എക്സാം പ്രിപ്പറേഷന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നുണ്ട്. ഒരുപാട് ക്ലാസ്സുകളും റിവിഷൻ ക്ലാസ്സുകളും ഒക്കെ ഇപ്പൊ ഗോയിങ് ഓൺ ആണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യാം. നിങ്ങൾക്ക് മുമ്പിൽ ഇനി ഒരു മാസം കൂടെ നീണ്ടു പരന്ന് കിടക്കുവാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക്
നിങ്ങളെ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പം ഒരു കാരണവശാലും കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ സംശയങ്ങളൊന്നും നിങ്ങൾ കൂടുതലായിട്ട് വെച്ചിരിക്കരുത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് നമ്മളെ ചാനലില് വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. NIOS ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആയിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ ഇനിയും വീണ്ടും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. NIOS ഏപ്രിൽ ബാച്ച് എക്സാമിന്റെ ഹാൾ ടിക്കറ്റോ ടൈം ടേബിളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പം ടൈം ടേബിളൊക്കെ വരുന്ന സമയത്താണെങ്കിലും അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ അറിയാൻ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. വീണ്ടും ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യൻസും കുറച്ചുകൂടെ ബേസിക് ആയിട്ടുള്ള തിയറി പാർട്ടുമായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ.